സുപ്രീം കോടതി ഗുസ്തി താരങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ് സംഘപരിവാർ. ഗുസ്തി താരങ്ങളുടെ ഹർജിയൊക്കെ സുപ്രീം കോടതി എടുത്ത് കുട്ടയിൽ എറിഞ്ഞിരിക്കുന്നുവെന്ന്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ചെയ്തത് ബ്രിജുഭൂഷണെതിരെ FIR രജിസ്റ്റർ ചെയ്യണം എന്നാവശ്യപ്പെട്ട് താരങ്ങൾ സമർപ്പിച്ചിരുന്ന ഹർജി, ആ FIR രണ്ടെണ്ണം ഡൽഹി പോലീസ് എടുത്ത പശ്ചാത്തലത്തിൽ തീർപ്പാക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായി ഇനിയുള്ള നടപടിക്രമങ്ങൾക്ക് കീഴ്ക്കോടതികളെയോ ഹൈക്കോടതിയെയോ സമീപിക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതിക്ക് മുന്നിൽ താരങ്ങൾ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യം FIR രജിസ്റ്റർ ചെയ്യുക. കോടതി ആ കേസ് പരിഗണിക്കുന്ന സമയത്തു തന്നെ FIR രജിസ്റ്റർ ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ അറിയിച്ചു. അതോടെ ആ ഹർജിയുടെ പ്രസക്തി ഇല്ലാതാകുന്നു. മറ്റുള്ള കാര്യങ്ങളിലേക്ക് സ്വാഭാവികമായി സുപ്രീം കോടതിക്ക് ഇപ്പോൾ കടക്കാൻ സാധിക്കില്ലല്ലോ. FIR എടുത്തതിന് ശേഷമുള്ള പോലീസിൻ്റെ നടപടികൾ, അതിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അതിന് സമീപിക്കേണ്ടത് കീഴ്ക്കോടതികളെയാണ്, ഹൈക്കോടതിയെയാണ്. അതിനുശേഷം മാത്രമേ പരമോന്നത നീതിപീഠത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് സുപ്രീം കോടതിയിൽ സംഭവിച്ചത്. അല്ലാതെ താരങ്ങളുടെ ഹർജികളെടുത്ത് കുട്ടയിലെറിഞ്ഞിട്ട് ഒന്നുമില്ല. യഥാർത്ഥത്തിൽ അവിടെ താരങ്ങളെ ഇപ്പോൾ വേട്ടയാടുകയാണ് പോലീസിനെ ഉപയോഗിച്ച്. FIR ഒക്കെ രജിസ്റ്റർ ചെയ്തു, ശരി തന്നെ. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അടിമകളായ ഡൽഹി പോലീസിനെ കൊണ്ട് അവർക്ക് കിടക്കാൻ കട്ടിൽ പോലും കൊടുക്കില്ല എന്നുള്ള മനോഭാവമാണ്. വൈദ്യുതി നേരത്തെ തന്നെ പലവട്ടം കട്ട് ചെയ്തു. ഇപ്പോൾ മഴയത്ത് നനഞ്ഞ് ഇല്ലാതായിപ്പോയ കിടക്കകളൊന്ന് മാറ്റാൻ അതുമായി വന്ന ആം ആദ്മി പ്രവർത്തകരെയും തല്ലി ഓടിച്ചു, അവരെ പിടിച്ചുകൊണ്ടുപോയി, അത് വാങ്ങാൻ ഇവരെ അനുവദിച്ചില്ല. സാമാന്യ യുക്തിയിലൊന്ന് ആലോചിച്ച് നോക്കണം. പെരുമഴയാണ് അവിടെ പെയ്തത്, ക്രിക്കറ്റ് കളി വരെ മാറ്റിവെച്ചു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനം, കിടന്നുറങ്ങാൻ പോട്ടെ, ഒന്ന് ഇരിക്കാൻ അതിനുള്ള സംവിധാനം, ആ നനഞ്ഞതൊക്കെ ഒന്ന് മാറ്റി ആം ആദ്മി പ്രവർത്തകർ കൊണ്ടുവന്നത് വാങ്ങിച്ചവിടെ ഇരിക്കാൻ പോലീസുകാർ സമ്മതിച്ചില്ല. അത്രമേൽ ക്രൂരത. രാജ്യത്തിന് വേണ്ടി മെഡലുകൾ നേടിയ താരങ്ങളെ ആ തെരുവിൽ വലിച്ചിഴയ്ക്കുകയായിരുന്നു. അവരുടെ കണ്ണുനീരിനുണ്ടല്ലോ. മോദി വലിയ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ എളുപ്പത്തിൽ ഈ പാവക്കറ കഴുകിക്കളയാനാകില്ല നരേന്ദ്രമോദിക്ക്. ഈ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടി പിടാപ്പാട് വിട്ടവരാണ്. ഇപ്പോൾ ഈ സാക്ഷി മാലിക് പണ്ട് ഈ ബ്രിജുഭൂഷൺ എന്ന് പറയുന്ന ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡന്റിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെയായി പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് BJP. ബ്രിജുഭൂഷണെ ഗുസ്തി ഫെഡറേഷൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ബഹുമാനിച്ചിരുന്നവർ തന്നെയാണിവർ, ആരാധിച്ചിരുന്നവർ തന്നെയാണ്, ഒരു പഴയ ഗുസ്തി താരം കൂടിയാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ അയാളുടെ കയ്യിലിരിപ്പ് മോശമായപ്പോഴാണ് അയാൾക്കെതിരെ അവർ പ്രതികരിക്കാൻ തയ്യാറായത്. അയാൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വരെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അയാൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറായത്. അതുകൊണ്ട് പണ്ട് സാക്ഷി മാലിക് ബ്രിജുഭൂഷണോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്ന് ആ ഫോട്ടോകൾ ചൂണ്ടിക്കാട്ടിയിട്ട് അയാൾ പരിശുദ്ധനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അതും പൊളിഞ്ഞെടുക്കുന്ന ആരോപണമാകും.